ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ അതാ ഈ ഒരു കോളിയസ് പ്ലാൻസും അതുപോലെ ഈ തെങ്ങിൻ്റെ ചുവടൊക്കെ ആയിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും വൈകുന്നേരങ്ങളിൽ ഓരോരോ പണിത്തിരക്കുകളാണെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പണിത്തിരക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ മേക്ക് ഓവർ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഭാഗം ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും നമുക്ക് നടക്കില്ല. അപ്പം നമ്മൾ ഓരോരോ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി ഇനിയൊക്കെ വസന്തകാലം വരാൻ പോവുകയാണല്ലോ. അപ്പം നമ്മൾ എല്ലാതും നമ്മുടെ പ്ലാൻസുകളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ ഈ ഒരു കോളും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഐസ്ക്രീം ബോൾസിലൊക്കെ പ്ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ പ്ലാൻസ് ഇല്ല കേട്ടോ. കാരണം ഇപ്പം നമ്മളിത് ശ്രദ്ധിക്കാറില്ല, മൊത്തമായിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചെരിഞ്ഞ ചട്ടി ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാം. ഒരുപാട് കാലായിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇത് നിർത്തി ഇതിൽ നല്ല പ്ലാൻസൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിക്കനാണ് വെച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇനി ഒരു പ്ലാൻസ് എടുക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ള നമുക്ക് വേണ്ടാത്ത പ്ലാൻസുകളൊക്കെ നമ്മൾ ഈ ഒരു കൊട്ടയിലോട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു PVC പൈപ്പിൽ വെച്ച സ്പൈഡർ പ്ലാന്റൊക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു കൊട്ടയിലോട്ട് ഇങ്ങനെ ഇട്ട് വെക്കുകയാണ്. വെറുതെ പറിച്ച് ഈ ഒരു മുറ്റത്തോട്ട് തന്നെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൊട്ടയിൽ തന്നെ വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏകദേശം ഇതാ ഈ ഒരു രണ്ട് സൈഡിലുള്ള പ്ലാന്റ്സുകളൊക്കെ മൊത്തം പറിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോളും അതുപോലെ ഈ ഒരു സ്പൈഡർ പ്ലാന്റും നമ്മൾ ഇവിടുന്ന് മാറ്റുന്നില്ല കേട്ടോ. കാരണം അത് നമ്മൾ കുഴിയൊക്കെ കുഴിച്ച് നല്ലൊരു കോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിറച്ചൊന്നും വെള്ളയിൽ നിൽക്കൂല കേട്ടോ. കവറൊക്കെ കീറിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ തൽക്കാലം അതവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ബബിൾസ് അല്ല നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ അത് മൊത്തം അവിടുന്ന് പെറുക്കി ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് ഒരു ചെറിയ തറ പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളവിടുന്ന് അങ്ങോട്ട് പൊളിച്ച് കളയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചരിച്ചിക്കാണ്ട് ഒന്നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതാ ഇതൊക്കെ മൊത്തം ഇവിടുന്ന് പറിച്ച് കളഞ്ഞ് ഇവിടെ മൊത്തം നിരപ്പാക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇതാ ഇവിടെ ഇടയിലൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറിച്ച് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ അതൊക്കെ നമ്മളിതാ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ പറിച്ച് കളഞ്ഞ പ്ലാന്റ്സ് അല്ലേ, വെറുതെ നമുക്ക് വലിച്ചെറിയാനും തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മളത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൈഡർ പ്ലാന്റ് മൊത്തം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു കുളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ അതിൽ ഈ കുളത്തിലിട്ടിട്ടുള്ളത് കുളവാഴയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഫ്ലവറൊക്കെ ഇട്ട് നിൽക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഫ്ലവർ ഇല്ല കേട്ടോ, ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിതാ ഇത് മൊത്തമായിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇതിലൊരുപാട് ഇലകളൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യലുണ്ട് എങ്കിലും നമ്മുടെ ഡബർ മരങ്ങളല്ലേ മൊത്തം മുറ്റത്ത്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണ് കുളമൊക്കെ മൊത്തം നാശമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു കുളവാഴയൊക്കെ ഇതിൽ നിന്ന് പുറത്തെടുത്തിക്കാണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കുട്ടിക്കുളം കാണാൻ? പിന്നെ നമ്മളിതാ ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇതുപോലെ ബബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പുഴയിൽ നിന്നൊക്കെ കിട്ടണ കല്ലുകളാണ് കേട്ടോ. അപ്പം അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് തന്നെ ഇതിൽ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് പറിച്ചിട്ടതുപോലെ പഴത്തിലകളൊക്കെ ഒന്ന് പറിച്ച് ക്ലീൻ ചെയ്ത് കണ്ട് നമ്മൾ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൽ പറഞ്ഞാൽ ഒരു വളം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പൂക്കൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ തോട്ടിലൂടെ ഒലിച്ച് വന്നപ്പോൾ നമ്മൾ പിടിച്ചതാണ് കേട്ടോ ഈ ഒരു കുളവാഴ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒരുപാട് കിട്ടി. പിന്നെ ഇതാ നമ്മളിവിടെ ഇതുപോലെ ടയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്
എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ടയറ് മാറ്റിയപ്പോൾ ആ പഴയ ടയറ് എടുത്ത് ഞാൻ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലോട്ട് പൊട്ടിമിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ടയറായതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ണ് കൊണ്ടുവേണ്ടി വന്നു കേട്ടോ അതിലോട്ട് നിറക്കാൻ. അപ്പോൾ മണ്ണും അതുപോലെ നമ്മുടെ വളമൊക്കെ ആഡ് ചെയ്ത് നമ്മളൊരു പൊട്ടിമിക്സ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ടയറിൽ ഈ ഒരു നമ്മുടെ ബോർഡർ ഗ്രാസ്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടയറിൽ ഈ ഒരു പിങ്ക് ലേഡി ടെർട്ടിൽ വൈനാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ. പിന്നെ പുറത്തെ ടയറിലായിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ചട്ടിയിലോട്ട് പറിച്ചു വെച്ചില്ലേ നമ്മുടെ മറ്റേ ടെർട്ടിൽ വൈനാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പിങ്ക് ലേഡി ടെർട്ടിൽ വൈന് ഇതിലോട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഓരോരോ കമ്പുകളായിട്ട് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ നട്ടാൽ നല്ല തിക്കായിട്ടുണ്ടായി കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ഇതൊന്ന് വളരണേനനുസരിച്ച് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കോട് കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്ന് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് മൊത്തമായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ചെടികളൊക്കെ നട്ടുകൊടുത്തു. അതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ കാരണം മഴയൊക്കെ പെയ്താൽ നമ്മുടെ ടയറിലൊക്കെ ചളിയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ പല വിധത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തൂണുകളിലൊക്കെ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെ ചിരട്ടകൾ അതുപോലെ കുപ്പികൾ ഇതിലൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഇവിടുന്ന് കളയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി ഇവിടെയൊക്കെ വേറെ രീതിയിൽ നമുക്ക് നല്ല പോട്ടിലൊക്കെ ആയിട്ട് ഹാങ് ചെയ്തിടണം പല വിധത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്തൊക്കെ 10 മണികൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 മണികളൊക്കെ നമ്മൾ ഓരോ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഇനി ഇവിടെ ഹാങ് ചെയ്തിടാന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ക്രീപ്പർ പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രീപ്പർ പ്ലാന്റൊക്കെ നമ്മൾ പിന്നെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിമേ പടർത്തി കയറ്റാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഇതൊക്കെ പൂക്കൾ വിരിയുന്ന വള്ളിച്ചെടികളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിമേലൊക്കെ ഇങ്ങനെ പടർന്ന് കയറി പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ. അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഓരോ ലെയർ പൂക്കൾ വിരിയുന്ന ചെടികളാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം അതൊക്കെ മൊത്തമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗാർഡന് ഇവിടെ കളർഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഗാർഡൻ സെറ്റിങ്സ് കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഹാങ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ ഹാങ് ചെയ്തിടുന്നില്ല കേട്ടോ. അത് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ അടിയിലുള്ളത് മൊത്തമായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അധികം പല വെറൈറ്റി കളറിലും രൂപത്തിലൊക്കെ ഉള്ള പല വെറൈറ്റി ഇലച്ചെടികളാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയാൽ നമുക്ക് ഒരു കളർഫുള്ളായിട്ട് തോന്നും, കണ്ടില്ലേ? ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് അറിയുന്ന പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ പൈപ്പിൻ്റെ ചുവട്ടിലായിട്ടൊരു മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പം എന്താണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ടയറത്തെ പ്ലാന്റ്സുകളൊക്കെ വളർന്ന നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പം ഇതാണ് നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സുകൾ.
സ്പൈഡർ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. അതുപോലെ വാൻഡ്രിങ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ നമ്മുടെ റൂബി ഗ്രാസ് ഒക്കെ കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമുള്ളൂ ഇതുപോലെ നല്ല തിക്നെസ്സിൽ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ഭാഗം അതുപോലെ ആ തല തൊട്ട് ഈ ഒരു ഭാഗം വരെ നമ്മൾ ഇപ്പോൾ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തു നിന്ന് അങ്ങോട്ട് ഒരുപാട് മേക്ക് ഓവർ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഓരോരോ വീഡിയോസുകളിലായിട്ട് കാണിക്കണ്ടോ. പിന്നെ ഇതാ ഒഴിഞ്ഞ് കിടക്കുന്ന ഭാഗത്തൊക്കെ ചെടികൾ സെറ്റ് ചെയ്യാണ്ട്, ഇതുപോലെ ഇവിടൊക്കെ ബാൾസം ചെടികൾ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴൻ്റെ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് വേണം ഇവിടൊക്കെ റെഡിയാക്കാമെന്ന് കരുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു കളർഫുൾ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.